നമ്മുടെ വീട്ടിലെ നമ്മളുടെ കുട്ടികളാ. എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവർ പലപ്പോഴും എല്ലാം വിലയിരുത്തുന്നുണ്ട്. അവരുടെ രീതിയിലാണെന്ന് മാത്രം ഈ കണ്ടതും കേട്ടതും ആദ്യമാദ്യം അവർ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ അമ്മയോടും അച്ഛനോടൊക്കെ ചോദിക്കും, എന്തുകൊണ്ടാ അങ്ങനെ, എന്തുകൊണ്ടാ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയായത്. കുട്ടികൾക്ക് ബാല്യകാല സഹജമായ സംശയങ്ങൾ പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്നതാണത്. അവർ ചോദിച്ച് ചോദിച്ച് അവർ വളരണം, ഉയരണം, അങ്ങനെ മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും വകതിരിവും ചിന്താശക്തിയും ബോധവും ഉണ്ടാവണം. അതുകൊണ്ട് ആദ്യം കുട്ടികൾ ഇതെല്ലാം അമ്മയോടും അച്ഛനോടും ചോദിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾ ഉത്തരം കൊടുത്തു എന്ന് വരും, നല്ലോണം പറഞ്ഞു കൊടുത്തു എന്ന് വരും, ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ ഇഗ്നോർ ചെയ്തു എന്ന് വരും. അവർ മറുപടിയെ കൊടുക്കില്ല, നിനക്ക് എല്ലാത്തിനും ഓരോ ചോദ്യമുണ്ട്, ഓരോ സംശയമുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്, ഇതിനൊക്കെ മറുപടി പറയാൻ എന്ന് പറയുന്ന അമ്മമാരുണ്ട്, പിതാക്കന്മാരുണ്ട്. മിക്കവാറും കുട്ടികൾ അച്ഛനോട് ചോദിക്കാൻ പോവില്ല, അമ്മയോടായിരിക്കും ചോദിക്കാം. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ പലതും ചോദിക്കില്ല. അമ്മയുടെ അച്ഛൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ടും എന്തിനാ വെറുതെ ചോദിക്കുന്നത്, അവർക്ക് ദേഷ്യം വരുന്നത് എന്തിനാ എന്നുള്ള രീതിയിൽ. ഇത് പ്രധാനമായും വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഭാര്യാഭർത്തൃബന്ധം, അമ്മ അച്ഛൻ, അവരുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം, വീട്ടിലുണ്ടാകുന്ന പിണക്കങ്ങൾ, വഴക്കുകൾ, എതിർപ്പുകൾ, ഉയർന്ന ശബ്ദത്തിലുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ടാവും. അവർ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. നോർമലായിട്ടുള്ള നമ്മളുടെ വീട്ടിനകത്തുള്ള പെരുമാറ്റത്തിൽ കുട്ടികൾ ആസ്വദിക്കുന്നുണ്ടാവും. അമ്മയും അച്ഛനും സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, തമാശ പറഞ്ഞ് ജീവിക്കുന്നു. ഇതൊക്കെ കുട്ടികൾ അസാധാരണമായ വിധത്തിൽ ആസ്വദിക്കുന്നുണ്ടാവും. അമ്മയുടെ ശബ്ദം കൂടി അച്ഛൻ്റെ ശബ്ദം കൂടി കുട്ടികൾ വിറയ്ക്കും. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കുട്ടികളുടെ മനസ്സിൽ പലപ്പോഴും സംഭവിക്കുന്നത്, എന്നെ ഇവർ ഉപേക്ഷിക്കുമോ, ഞാൻ ഒറ്റപ്പെടുമോ, എനിക്ക് ആരും ഇല്ലാതെയാവുമോ, അമ്മയും അച്ഛനും തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വഴക്കിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ദേഷ്യം പലപ്പോഴും അമ്മ തീർക്കുന്നത് കുട്ടികളോടായിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛൻ കുറ്റം പറയുന്നത് അമ്മയെയായിരിക്കും. ഈ പാപഭാരവും ഈ കുടുംബത്തിലെ ഭാരവും ജീവിതത്തിൻ്റെ ചെലവുകളും ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ദേഷ്യവും ദുഃഖവും പലപ്പോഴും അമ്മമാർ തീർക്കുന്നത് കുട്ടികളിലായിരിക്കും. ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്, മറക്കരുത്. പലപ്പോഴും യഥാർത്ഥത്തിൽ എടുക്കേണ്ട രീതിയിലായിരിക്കില്ല അവരെടുക്കുക, പലപ്പോഴും വികലമായിട്ടായിരിക്കും എടുക്കുക. അവരെ കുട്ടികളെപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ ഭാവിയിൽ എന്നോടുള്ള സ്നേഹത്തിൽ, എന്നോടുള്ള ഇവരുടെ പെരുമാറ്റത്തിൽ, എന്നെ സ്നേഹിക്കുന്നതിൽ ഇവർ തമ്മിൽ വഴക്കിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. കുട്ടികളെപ്പോഴും ചിന്തിക്കുന്നത് ദുഃഖകരമായ ഒരു നാളെയെക്കുറിച്ചായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയ്ക്ക് വേറൊന്നുകൂടിയുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 15-20 പ്രാവശ്യമെങ്കിലും ഈ കഥ കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിലും. മുത്തശ്ശന് അച്ഛനും അമ്മയും കഞ്ഞി കൊടുക്കുന്നത് ചട്ടിയിലാണ്. ആ മുത്തശ്ശൻ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന ചട്ടിയിൽ കഞ്ഞി കുടിക്കുന്നത് കൊച്ചുമകള് എപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും അത് പല വീടുകളിലും ഞാനും കണ്ടിട്ടുണ്ട്. മുത്തശ്ശന് ഒരു പാത്രത്തിൽ, സെപ്പറേറ്റ് പാത്രം, സെപ്പറേറ്റ് മുറി, സെപ്പറേറ്റ് ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ എല്ലാം സെപ്പറേറ്റാണ്. ഈ വീട്ടിൽ അതൊരു ചട്ടിയിൽ ആയിപ്പോയിന്ന് മാത്രം, പ്രായമായില്ലേ ചട്ടി മതി എന്ന് വിചാരിച്ചിട്ട്. കഥയാണ്, കഥയായിട്ടെടുത്താൽ മതി, പക്ഷെ പഠിക്കാൻ വലിയൊരു പാഠം അതിനകത്തുണ്ട്. മുത്തശ്ശൻ എപ്പോഴും ഇങ്ങനെ ഈ ചട്ടിയിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ കൊച്ചുമോളും ചോദിച്ചു, മുത്തശ്ശൻ എന്തിനാണ് ഒറ്റയ്ക്കിരിക്കുന്നത്, ഞാനും അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൂടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചുകൂടെ, ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിക്കുന്ന എന്തിനാ. മുത്തച്ഛൻ ആദ്യം വേണ്ടിയില്ല, പിന്നെ പറഞ്ഞു,
മുത്തച്ഛൻ അവിടെ വരുന്നിരിക്കുന്നത് ശരിയാവില്ല മക്കളെ. അമ്മയും അച്ഛനും മോടും കൂടി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായമായില്ലേ, മുത്തച്ഛൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല. പണ്ടൊക്കെ മുത്തച്ഛൻ അങ്ങനെയായിരുന്നത്, ഇപ്പോൾ ഒന്നും അങ്ങനെ വേണ്ട, ഇവിടെ മതി. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി അമ്മയോടും അച്ഛനോടും ഇതൊക്കെ പറയാൻ തുടങ്ങി, മുത്തച്ഛനും കൂടി നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നോടെ. അപ്പോൾ അവരുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. മുത്തച്ഛനെ യഥാർത്ഥത്തിൽ അമ്മയും അച്ഛനും മാറ്റാൻ ശ്രമിക്കുന്നു, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒരു ഭാരമായിട്ട് കാണുന്നു. അതുകൊണ്ട് ആ ഭാരത്തിന് പ്രതികാരം അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് മുത്തച്ഛനെ ഒറ്റയ്ക്ക് ഇരുത്താം, ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കാം, വേണമെങ്കിൽ തിന്നട്ടെ വേണമെങ്കിൽ തിന്നണ്ട. അപ്പോൾ യഥാർത്ഥത്തിൽ മുത്തച്ഛനെ നോക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിന് വേറെ കാരണം ഉണ്ടാവും. മുത്തച്ഛന് വേറെ മക്കളില്ലേ, ഇതിന് ഇവിടെ തന്നെ ഇരിക്കുന്നേ. മുത്തച്ഛന് കുറേ ജോലി എടുത്തൂടെ, എന്തിനാ ഇങ്ങനെ ഒരേ മുറിയിലിരിക്കുന്നേ? മുത്തച്ഛന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടെ? മുത്തച്ഛന് എന്തിനാ ഇത്രയും അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നത്, ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്നത് എന്നുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് മുത്തച്ഛനെ ചീത്ത പറയുന്ന മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. ഇത് ഈ കുട്ടികൾ കാണുന്നുണ്ട്. ഒരു ദിവസം മുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ കുട്ടി പറഞ്ഞു. കുട്ടിക്ക് മനസ്സിലായി മുത്തച്ഛനോട് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ദേഷ്യമുണ്ട്, ഒരു ബഹുമാനവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. അതിൻ്റെ പ്രകടനമാണ് ഈ മുറിയിൽ ചെന്ന് ചട്ടിയിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഈ കുട്ടി മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛൻ ഒരു കാര്യം ചെയ്യണം, മുത്തച്ഛൻ എനിക്കിഷ്ടമാണ്, എനിക്ക് എല്ലാ കഥകളൊക്കെ പറഞ്ഞിരുന്ന മുത്തച്ഛനാണ്. അപ്പം മുത്തച്ഛൻ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ചട്ടി കഴുകി വരുമ്പോൾ ഞങ്ങൾ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ, മുത്തച്ഛൻ ആ ചട്ടി കയ്യിൽ നിന്ന് വിടണം. നിങ്ങൾ കേട്ടിരിക്കുന്ന കഥ തന്നെയാണത് കേട്ടോ, ഞാനതിൻ്റെ സന്ദേശം പറയാൻ ആ കഥ ഒന്ന് പെട്ടെന്ന് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മുത്തച്ഛൻ പറഞ്ഞു, മുത്തച്ഛൻ്റെ കയ്യിലുള്ള ചട്ടി എങ്ങാനും താഴെ വീണ താഴെ ഇട്ടാൽ അത് പൊട്ടിയാൽ പിന്നെ മുത്തച്ഛന് കഞ്ഞി പോലും കിട്ടില്ല, അത് സാരമില്ല, മുത്തച്ഛൻ ചെയ്യണം. മുത്തച്ഛൻ ചെയ്തേ മതിയാവും, കുട്ടി നിർബന്ധം പിടിച്ചു. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു. മുത്തച്ഛൻ പല രീതിയിൽ ചിന്തിച്ചു. അവസാനം മുത്തച്ഛൻ തീരുമാനിച്ചു, ഈ കുട്ടി പറയുന്നത് മാതിരി ചെയ്യാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും പല പല രീതികളുണ്ട്. ഇന്നലെ എൻ്റെ വീട്ടിലും ഒരു ചെറിയ സംഭവം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ, ഒരു പ്രഷർ കുക്കറിനകത്ത് ഒരു പ്ലേറ്റ് പോയി. ആ പ്ലേറ്റ് എടുക്കാൻ പറ്റണില്ല, രണ്ട് മൂന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, ഒന്നും പറ്റണില്ല പ്ലേറ്റ് എടുക്കാൻ. അത് എടുക്കാതെ പ്രഷർ കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഒരു സ്ക്രൂ അതിനകത്തുള്ള ഓട്ടയുണ്ട്, ധാരാളം ഓട്ടയുള്ള ഒരു പ്ലേറ്റാണ് പോയത്. ആ സ്ക്രൂ ഇങ്ങനെ പ്ലേറ്റിലൂടെ കടത്തി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കടത്തി, എന്നിട്ട് ആ സ്ക്രൂ നല്ല ചിറ്റിക കൊണ്ട് വലിച്ചെടുത്തു. സെക്കൻഡ് കൊണ്ട് ആ പ്ലേറ്റ് വന്നു. എന്നിട്ട് ഞാൻ മകനെ കാണിച്ചു, അത് പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ അച്ഛൻ, ഞാൻ ആറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, അവരൊക്കെ നോക്കി, ഒരു പിടുത്തമില്ല, ആർക്കും പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതൊരു സ്ക്രൂ അങ്ങനെ ഇട്ടു, സ്ക്രൂ ടൈറ്റായപ്പോൾ പിന്നെ സ്ക്രൂ വലിച്ചു, അപ്പോൾ അതിങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. ഓ അത് ഭയങ്കരമാണ് എന്ന് മകൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പല പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ, ചിലതൊക്കെ പരീക്ഷിക്കുകയാണ് ജീവിതത്തിൽ. അങ്ങനെയാണ്, പരീക്ഷിക്കുമ്പോൾ പലപ്പോഴും വിജയിച്ചു എന്ന് വരും. ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എന്നാണ് നരേന്ദ്രമോദി പറയാറുള്ളത്, ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക് ഈസ് നീഡഡ് ഫോർ മൂവിങ് ഫോർവേഡ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ CEO ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചൈ പറഞ്ഞത്, നിങ്ങൾ റിസ്ക് എടുക്കാത്തിടത്തോളം മുമ്പോട്ട് പോവില്ല എന്നുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഈ അച്ഛനും അങ്ങനെ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. വരണത് വരട്ടെ, രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ചട്ടി കഴുകി കൊണ്ടുവരുന്ന വേളയിൽ അച്ഛനും അമ്മയും കുട്ടിയും മൂന്ന് കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചട്ടി താഴെ വീണു. അത് ചട്ടിയല്ലേ, അത് മൺചട്ടി, അത് താഴെ വീണതങ്ങ് പൊട്ടിച്ചതറിയും. ഈ കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നു, മുത്തച്ഛൻ്റെ അടുത്ത് വന്നു. മുത്തച്ഛൻ എന്തിനാണ് ഈ ചട്ടി പൊട്ടിച്ചത്? ആ ചട്ടിക്ക് നല്ല വിലയില്ലേ? മുത്തച്ഛന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ മേടിച്ചു തന്നതല്ലേ? ആ നല്ല ചട്ടി മുത്തച്ഛൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റില്ലെങ്കിൽ കഴുകി അവിടെ വെച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഇപ്പോൾ താഴെ വീണ് പൊട്ടിയില്ലേ? ഇനി എൻ്റെ അച്ഛന് വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ വേറൊരു ചട്ടി വാങ്ങിക്കണ്ടേ? എൻ്റെ അച്ഛനും മുത്തച്ഛൻ്റെ പ്രായമാകുമ്പോഴത്തേക്കും ഞാൻ വേറൊരു ചട്ടി വാങ്ങിക്കുന്നത് എന്തിനായിരുന്നു? ഇത് തന്നെ എനിക്ക് അച്ഛന് കൊടുത്താൽ മതിയായിരുന്നു. ഇതായിരുന്നു കുട്ടി പറഞ്ഞത്, കുട്ടി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. കുട്ടി നിരന്തരം കാണുന്നതിൻ്റെ പ്രതികരണമാണ് മുത്തച്ഛനോട് ദേഷ്യപ്പെട്ടത്. പക്ഷെ അത് ദേഷ്യപ്പെടലായിരുന്നില്ല, അത് അഭിനയിക്കലായിരുന്നു. ആ അഭിനയം അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചത്ത് കയറി. എന്താണ്? കുട്ടി കാണുന്നതും കുട്ടി അറിയുന്നതും വസ്തുതകളാണ്. അതായത് അച്ഛന് പ്രായമാവുമ്പോൾ ചട്ടിയിൽ ഭക്ഷണം കൊടുക്കണം, കാരണം മുത്തച്ഛന് അച്ഛനും അമ്മയും ചട്ടിയിലാണ് ഭക്ഷണം കുഴിച്ചത്. ഇതൊരു വലിയ കഥയാണെന്നൊന്നും വിചാരിക്കണ്ട,
പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, പ്രായമാകുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന വികാര വിചാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും വികാര വിചാരങ്ങളുണ്ട്, മരണം വരെ വികാര വിചാരങ്ങളുണ്ട്. ഞാനത് എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ആ അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചതാണ്. ഞാൻ അപ്പോഴെല്ലാം ചിന്തിക്കുന്നത് ഞാൻ വാർദ്ധക്യത്തിൽ അങ്ങനെ കിടക്കുന്നൊരു സമയമാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുമെങ്കിലും അതും ചിന്തിക്കണം. കാരണം ഇന്ന് ഞാൻ നാളെ നീ മിനിഞ്ഞാന്ന് ഞാൻ അറിയാതെ വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണെന്ന് പറഞ്ഞു. അല്ല, അതെനിക്ക് തോന്നുന്നു മഹാകവി ഉള്ളൂരിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരാൾ കറക്റ്റ് ചെയ്തിരുന്നു എന്നെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യം അറിഞ്ഞൂടാ, വള്ളത്തോൾ നാരായണ മേനോൻ്റെ അല്ല എന്ന് ഒരാൾ എഴുതിയിരുന്നു. പക്ഷേ ഈ എഴുതിയ ആൾ എനിക്കറിയാത്തത് ഞാൻ ക്ഷമാപണത്തോടുകൂടി പറയുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കും പോകേണ്ടതാണ്. നമുക്കും റിട്ടയർമെൻ്റ് ഉണ്ട്, നമുക്കും വാർദ്ധക്യമുണ്ട്, നമുക്കും ജരാനരയുണ്ട്, നമ്മുടെ മക്കളും വലുതാവും, അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവരെ പഠിപ്പിക്കാത്തതൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. എം ടെക് പഠിച്ച ആൾക്ക് സ്റ്റെതസ്കോപ്പ് വയ്ക്കാൻ അറിയണം നിർബന്ധമില്ല. എം ബി ബി എസ് പഠിച്ച ആൾക്ക് കയ്യിലുള്ള മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല. അവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ പി എച്ച് ഡിയോ ഉണ്ടായിരിക്കാം, അവരുടെ വിഷയം അല്ലാതെ. അവരുടെ വിഷയം അല്ലാത്തത്, അവർ പഠിക്കാത്തത്, അവരറിയാത്തത്, അവരെ അനുഭവിക്കാത്തത്, അവർ കേട്ടും കണ്ടും അറിയാൻ ശ്രമിക്കാത്തത് അവരുടെ മനസ്സിലുണ്ടായി എന്ന് വരില്ല. ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്കും വാർദ്ധക്യമുണ്ട് മക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാർദ്ധക്യമുണ്ട്. നമ്മളും അതേ വഴിയിലൂടെയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്നലെ ഞാൻ പറഞ്ഞു, പച്ചല പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്ന്. പച്ചലയ്ക്കും പഴുത്തലയുടെ അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഓർമ്മിക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം അറിയുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ആറാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ മകളുടെ മുമ്പിൽ, അവൾക്ക് ആറാം ക്ലാസ് അല്ലേ എന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ട് ഞാൻ കയ്യൊന്ന് ഇങ്ങനെ ഉയർത്തിയപ്പോൾ എൻ്റെ മകൾ നിന്ന സ്ഥലത്ത് നിന്ന് അൺകോൺഷ്യസായിട്ട് താഴെ വീണു. ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും അടിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്തില്ല, പക്ഷെ കയ്യെ ഞാൻ ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മകള്, അത് ദേഷ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, അഭിനയിച്ചതൊന്നുമല്ല, ദേഷ്യത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ ആ അവളത് കണ്ടു. ആ ആ ഒരു സീൻ എൻ്റെ മകളുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. 38 വയസ്സായി മകൾക്ക്, ആ സീൻ പോയിട്ടില്ല. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം നമ്മളുടെ മക്കൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അച്ഛന് ഒരു കമ്പിളി ഫുള്ളായിട്ട് കൊടുക്കാതെ പകുതി കമ്പിളി അച്ഛന് കൊടുത്തപ്പോൾ മകൾ പറഞ്ഞു, അച്ഛൻ മുത്തശ്ശന് പകുതി കമ്പിളി കൊടുത്തത് നന്നായി, പകുതി കമ്പിളി മുത്തശ്ശന് കൊടുത്തത് നന്നായി അച്ഛ, ബാക്കി പകുതി അച്ഛനെടുത്ത് വെച്ചേക്കൂ, അച്ഛന് വയസ്സാകുമ്പോൾ എനിക്കത് അച്ഛന് തരാമല്ലോ, അപ്പോൾ പുതിയത് വാങ്ങിക്കണ്ടല്ലോ. മുത്തശ്ശന് പകുതി കൊടുത്തപ്പോൾ മുത്തശ്ശൻ്റെ ശരീരം കവർ ചെയ്യണില്ല, എന്തിനാ ഒരെണ്ണം ഫുൾ കൊടുക്കുന്നതെന്നായിരുന്നു അച്ഛൻ വിചാരിച്ചത്. അപ്പോൾ ആ പകുതി കമ്പിളി കൊടുത്തപ്പോഴത്തേക്കും മകള് മനസ്സിലാക്കി, അച്ഛന് ബാക്കി പകുതി പുറത്തുനിന്ന് അന്ന് മേടിക്കണ്ട, പാക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പം മുത്തച്ഛന് കൊടുക്കുന്നതാണ് അച്ഛന് കിട്ടുന്നത് എന്നുള്ളത്. നമ്മളീ പിതൃകർമ്മവും പിതൃകർമ്മത്തിൻ്റെയൊക്കെ പുറകിൽ നമ്മളുടെ അച്ഛനമ്മമാരോട് മുത്തശ്ശന്മാരോടുള്ള നമ്മളുടെ സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, ആത്മീയ ബന്ധം, ശാരീരിക ബന്ധം, ഇത് ഓർമ്മിക്കുന്നു. ആ ഓർമ്മിക്കുന്നത് കുട്ടികളറിയണം, കുട്ടികളതറിയണം. എൻ്റെ അച്ഛൻ അച്ഛനോട് അച്ഛനോടും അമ്മയോടുമുള്ള ബന്ധം, കുട്ടികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണാനാണ്. അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുമ്പോൾ കുട്ടി വരില്ല അകത്തേക്ക്. ആ ഒത്തിരി ഒരു 6-7 വയസ്സായ കുട്ടി വരില്ല, കാരണം അവർ സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ എന്നുള്ളതാണ് കുട്ടികൾ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമ്മളുടെ കുട്ടികളിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മാറണം. ഇത് ഒരു ഉപദേശമല്ല, ഉപദേശം തരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഉണ്ടാവണം എന്ന് ആഗ്രഹമില്ല. പക്ഷേ വസ്തുതകൾ ഇതൊക്കെയാണ്. നിങ്ങൾ നോക്കുക, ഈ മുകളിൽ ഓട് ക്ലീനാക്കുന്ന മകനെ നോക്കി ചുവട്ടിൽ അച്ഛൻ പറയുന്നു, എടാ നല്ല വെയിലുണ്ട്, ഇപ്പം നീ ആ ഓട് ക്ലീനാക്കണ്ട, ചുട്ടു പഴുക്കുന്ന വെയിലാണ്, നീ എന്തിനാ ഇപ്പോൾ ഓട് ക്ലീനാക്കാൻ പോകുന്നത്, വൈകുന്നേരം ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചെയ്യാം. മകൻ അച്ഛനോട് ദേഷ്യപ്പെട്ടു, ഈ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ്, ഞാനിത് ക്ലീനാക്കിയിട്ട് വരാം, എന്തിനാ അച്ഛൻ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, ഞാനിത് ഈ ഓടൊക്കെ ക്ലീനാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു അറിയോ, ഈ മുകളിൽ ഓട് ക്ലീൻ ചെയ്യുന്ന മകൻ്റെ കൊച്ചുമകൻ അകത്തുണ്ട്, അവനെ പിടിച്ച് വെയിലത്തിരുത്തി, വെയിലത്ത് നിർത്തി. അപ്പം മുകളിലുള്ള മകൻ പറഞ്ഞു, എന്തിനാ കുട്ടിയെ ഇങ്ങനെ വെയിലത്ത് നിർത്തണത്? അത് ശരി,
നിന്റെ കുട്ടിയെ വെയിലത്ത് നിർത്തുമ്പോഴത്തേക്ക് നിനക്ക് ചൂടുണ്ടല്ലേ, എൻ്റെ കുട്ടി ഈ ഓടിൻ്റെ മുകളിൽ നിന്നോണ്ട് വർക്ക് ചെയ്യുമ്പോൾ നിന്നോട് താഴെ ഇറങ്ങാൻ പറയുമ്പോൾ നിനക്കതിൻ്റെ വികാരം മനസ്സിലാവണില്ല അല്ലേ, നിനക്ക് വെയിൽ കൊള്ളുമ്പോൾ വേദനിക്കുമ്പോൾ എൻ്റെ നെഞ്ചു പടയുന്നു. നിന്റെ മകന് വേദനിക്കുമ്പോൾ നിന്റെ നെഞ്ചു പടയുന്നില്ലേ, അത് തന്നെയാണ് ലോകം എന്ന് അച്ഛനോട് എന്ന് മകൻ കൊച്ചുകുട്ടിയുടെ അച്ഛനോട് മുത്തശ്ശൻ്റെ മകനോട് പറയുന്ന മാതിരി നിങ്ങൾ എല്ലാം ഇതൊന്നും ഒരു ഉപദേശമല്ല, ഇതൊക്കെ ജീവിതമാണ്. കാരണം ജാതസ്യഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യച്ച, ജനിച്ചാൽ മരണമുണ്ട്. ആ മരണത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് കിടന്ന കിടപ്പിന് ആ നെഞ്ചുവേദന വരുമ്പോഴും ഡയബറ്റിക്സ് കൂടുമ്പോഴും ബി പി കൂടുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ അങ്ങോട്ട് തീരണം, മക്കൾക്കൊരു ഭാരമാവരുത്, മരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ, മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ലേ സ്വാതന്ത്ര്യമുള്ളൂ, കിടപ്പിക്കരുത് കിടത്തരുത് ഈശ്വരായെന്ന് പ്രാർത്ഥിക്കാനല്ലേ സ്വാതന്ത്ര്യമുള്ളൂ. എനിക്കും നിങ്ങൾക്കും എല്ലാം ആപ്ലിക്കബിളാണിത്, നമ്മളെ കിടത്തരുതെന്ന്, നമ്മൾ കിടന്നു കിടക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല, കിടന്നു എന്ന് വരും. അന്ന് നമ്മളുടെ മക്കളും മരുമക്കളും ഒക്കെ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് അറിഞ്ഞുകൂടാ. അതിന് അവരോട് പെരുമാറേണ്ടതും അവർക്ക് വേണ്ടി ജീവിച്ചതും അവരെ സഹായിച്ചതും അവരെ വളർത്തിയതും അവരെ ഉയർത്തിയതും അവരെ ഉണർത്തിയതും എല്ലാം ഞാൻ അറിയണം. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 12.5 മാസം എൻ്റെ കൂടെയാണ് എൻ്റെ മകൻ, അല്ലെങ്കിൽ മകൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ. അപ്പം എൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ എൻ്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞു, ഏതോ ഒരു പുണ്യമാണ് ഞാൻ ചെയ്തത്, അവനാണ് കുക്ക് ചെയ്യുന്നത്, അവനാണ് വർക്ക് ഫ്രം ഹോമിൽ ചെയ്യുന്നത്, ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവൻ്റെ കൂടെയാണ്. എനിക്ക് അത്ര ഇതായിട്ടില്ല, പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റിൽ കയറിയിട്ട് ലോങ് യാത്രകൾ, വിസിറ്റിംഗ് യാത്രകൾ, തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് വയ്യ, അല്ലാത്തതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അവനുണ്ട്, അവൻ എന്നോട് ചോദിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് അച്ഛനെ പറ്റിയ റോഡല്ല, അച്ഛനെ പറ്റിയ കേറ്റല്ല, അച്ഛൻ വരണ്ട, അടുത്തതിൽ നമുക്ക് പോവാം. ഞാൻ വരണമെന്നും പറയാറില്ല വരണ്ടെന്നും പറയാറില്ല, അവനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈശ്വരൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഇതുപോലെയുള്ളതാണ്, അതിനെ നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന് പറഞ്ഞാൽ ജഗതീശ്വരനോടും ഭാര്യയോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും മക്കളോടും മരുമക്കളോടും ഒക്കെ തന്നെയാണ് ചൊല്ലേണ്ടത് നന്ദി ചൊല്ലേണ്ടത്. ഒന്ന് മാത്രം ഓർമ്മിക്കുക, നമ്മളുടെ മനസ്സിലുള്ള എല്ലാ തിന്മകളും മനസ്സിലുള്ള എല്ലാ നന്മകളും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മളുടെ വീക്ഷണത്തിലും എല്ലാം നടക്കുന്നതും ഉള്ളതും മറ്റുള്ളവരറിയുന്നുണ്ട്, മറ്റുള്ളവരറിയുന്നില്ല എന്ന് ധരിക്കുന്നത് മണ്ടത്തരമാണ്. പലപ്പോഴും കുറേ കൂടി നെഗറ്റീവും കൂടി ചേർത്തിട്ടാണ് അവരെ ഓർമ്മിക്കുകയും കൂടി ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ഥിരമല്ല, നമുക്കും ജീവിതത്തിൽ സുഖമില്ലാത്ത അവസ്ഥ, ആശുപത്രി കിടക്കേണ്ട അവസ്ഥ, രോഗാവസ്ഥ, സർജറി, വാർദ്ധക്യം, സുഖമില്ലാത്ത അവസ്ഥ, സകലതും പോയി ശരീരം തളർന്നു കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. മറക്കരുത്, മറക്കരുത്, മറക്കരുത്.